ജീവിത നിലവാരവും സാക്ഷരതയും പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ. 1970 മുതൽ നാം ഇത് നേരിടുന്നുണ്ട്. ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരാണ് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കാൻ പറ്റാത്ത വിധം തൊഴിൽരഹിതരുടെ എണ്ണം പ്രതിവർഷം ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. സർക്കാർ ജോലികൾ നാമാവശേഷമാകുന്നു. യുവതി യുവാക്കളുടെ ഏക പ്രതീക്ഷ PSC മാത്രമായിരുന്നു. പക്ഷേ കെടുകാര്യസ്ഥതയും കൊള്ളരുതായ്മയും ഭരണക്കാരുടെ സ്വജനപക്ഷപാതവുമല്ല PSCയിൽ അഭ്യസ്ത വിദർക്കുണ്ടായിരുന്ന വിശ്വാസത്തെ പാടെ തകർത്തിട്ടുണ്ട്. എങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുന്നില്ല. ലക്ഷക്കണക്കിന് പേരാണ് തൊഴിലിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഭ്യസ്ത വിദർക്ക് ആഗ്രഹിച്ച ജോലി നൽകുന്നതിൽ കേരളത്തിലെ ഭരണകൂടം പരാജയമാണ്. എല്ലാ അഭ്യസ്ത വിദ്യരുടെയും മനവും ആഗ്രഹവും പിറന്ന മണ്ണിനെ സേവിക്കാനാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഭ്യസ്ത വിദ്യരുടെ ഈ സ്വപ്നം ഒരു കാലത്തും നടക്കാനിടയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സംസ്ഥാനത്ത് ദൂർധന ഒരു കുറവും ഉണ്ടാകാറില്ല. പ്രളയം മൂലം സംസ്ഥാനത്തെ നിരവധി കുടുംബങ്ങൾ താമസിക്കാൻ ഒരിടമില്ലാതെയും അവശ്യ സാധനങ്ങൾക്ക് പോലും സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുതുക്കി പണിയുന്നതിനും 16 കോടി മുടക്കി നിയമസഭാ മന്ദിരം നവീകരിക്കുന്നതിനും MLA ഹോസ്റ്റലിൽ സുഖസൗകര്യങ്ങൾ കൂട്ടുന്നതിനുമൊക്കെ സംസ്ഥാനം മുൻകൈയെടുത്തത്. ഓണച്ചെലവിന് പോലും 1000 കോടി രൂപ കേരളം കടമെടുത്തിരുന്നു. സർക്കാർ ജോലി നേടുന്നതിനായി 5-ഉം 10-ഉം വർഷം തയ്യാറെടുപ്പുകൾ നടത്തുന്ന അനവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് കാരണം മറ്റേതൊരു ജോലിയേക്കാളും സുരക്ഷിതത്വവും ശമ്പളവും അംഗീകാരവും സർക്കാർ ജോലിക്കുണ്ട്. സർക്കാർ ജോലിയുടെ ആ ഗമയും പത്രാസും ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നതാണ് വാസ്തവം. ഖജനാവ് കാലിയാക്കുന്ന സർക്കാർ ദൂർത്തിനെതിരെ വലിയ എതിർപ്പാണ് കാലാകാലങ്ങളായി ഉയരുന്നത്. 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സർക്കാർ ജോലി നൽകില്ലെന്ന ആസാം മന്ത്രിസഭാ തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ ഇത് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിക്കൂടാന്നാണ് പൊതുവെ ഉയർന്നിട്ടുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ആസാം മന്ത്രിസഭാ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. 2021 ജനുവരി 1 മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 2021 ജനുവരി 1 മുതൽ 2-ൽ അധികം കുഞ്ഞുങ്ങളുള്ളവരെ സർക്കാർ ജോലിയിൽ പരിഗണിക്കില്ലെന്ന് ആസാം മുഖ്യമന്ത്രി സർബാനന്ദ സെനോവാൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി സർബാനന്ദ സെനോവാളിന്റെ പബ്ലിക് റിലേഷൻസ് സെൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞു. 2017 ആസാം സർക്കാർ ജനസംഖ്യ സ്ത്രീ ശാക്തീകരണ നയം നിയമസഭയിൽ പാസാക്കിയിരുന്നു. 2 കുട്ടികൾ വരെ ഉള്ളവർ മാത്രമാണ് സർക്കാർ ജോലിക്ക് യോഗ്യരെന്ന നയം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല നിലവിലെ സർക്കാർ ജീവനക്കാർ ഈ നയം പിന്തുടരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളം ആസാമിനെ എന്തുകൊണ്ട് മാതൃകയാക്കിക്കൂടാന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചാ വിഷയമാണ്. അനവധി പേരാണ് ആസാം സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥിതിയും കേരള PSCയിൽ അരങ്ങ് തകർക്കുന്ന സമയത്ത് തന്നെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പിണറായി സർക്കാർ ആർജവം കാണിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മതന്യൂനപക്ഷ പ്രീണന നയം തുടരുന്ന ഇടത് വലുത് സർക്കാരുകൾ അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം ഈ തീരുമാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ലെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.